ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന കോളേജ് ഡേയുടെ നൃത്തത്തിൻ്റെ ആ ചുവടുകൾ ഇന്ന് കാണാൻ കഴിയും പക്ഷെ അതിനു മുമ്പ് ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ട്രാക്ക് തന്നെയാണ് കാണാൻ പോകുന്നത് അമ്മയും മകളും തമ്മിലുള്ള സംസാരവും വിനീതിൻ്റെ പുച്ഛത്തോടുള്ള സംസാരവും പിന്നെ സ്ത്രീകളെ മോശമായി മാത്രം കാണുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആ പങ്കുണ്ണിയുടെ ഒക്കെയാണ് അലീനയും അപർണേയും രണ്ട് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തേതിൽ വിനീതിൻ്റെ പാട്ടൊന്നുമില്ല അതെന്തായാലും നന്നായി അല്ലേ കോമഡി കഥാപാത്രമായി കൊണ്ടുവന്നയാളാണ് പങ്കുണ്ണി പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോഴും അതപ്പതിച്ചു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള ഈ സീരിയൽ സ്ത്രീകളെ താഴ്ത്തി കെട്ടി അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പങ്കുണ്ണി എന്ന കഥാപാത്രത്തെ വീണ്ടും വീണ്ടും കാണിച്ച് പ്രേക്ഷകരെ വെറുപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇങ്ങനെ സ്വന്തം സീരിയലിൻ്റെ നിലവാരം നിങ്ങൾ തന്നെ ഇല്ലാതാക്കുന്നത് എന്തിനാണ് അയാളുടെ ഡയലോഗ്സ് കോമഡിയായി എനിക്കിപ്പോൾ തോന്നുന്നില്ല നിങ്ങൾക്കോ വളരെ മനോഹരമായി പൊക്കൊണ്ടിരുന്ന ഈ സീരിയലിൻ്റെ തകർച്ച തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ എനിക്ക് തോന്നുന്നത് വെറും ഇരുപത് വയസ്സുള്ള അപർണയ്ക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയോ അന്ന് തൊട്ടാണ് ഒരു സാധാരണ അമ്മ അറിയാതെ ആരാധകന് എല്ലാം നഷ്ടമായി തുടങ്ങിയത് അവിടെ നിന്നാണ് പിന്നെ അവിടെ നിന്ന് വിവാഹം മുടങ്ങുന്നു ആ സമയത്ത് ആരെയും വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി വിനീതിനെ കൊണ്ട് അപർണയുടെ സമ്മതം പോലും വാങ്ങാതെ വിവാഹം നടത്തുന്നു പിന്നെ എന്തൊക്കെയാണ് നടന്നത് വിപർണ പുരാണം ഇന്ന് തീരും അല്ലെങ്കിൽ നാളെ തീരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊക്കെയും ക്ഷമിച്ചതുകൊണ്ടാകും മെയിൻ കഥാപാത്രങ്ങളെ ഇതുപോലെ സൈഡിലാക്കിക്കൊണ്ട് സപ്പോർട്ടിംഗ് ആയിട്ടുള്ളവർക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് ഒരാൾ ഡിവോഴ്സ് ചെയ്യും എന്ന് പറഞ്ഞപ്പോഴേ പോയി ആത്മഹത്യ ചെയ്യുന്നത് വളരെ തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് ഇനി വിനീത് അപർണയും ഒന്നിച്ചാൽ അടുത്ത പ്രകസനം അപർണയുടെ പ്രസവമായിരിക്കും ഇരുപത് വയസ്സ് തികയാത്ത അപർണ ഗർഭിണിയാകുന്നതും അവരുടെ കൊച്ചിന്റെ നൂലുകെട്ടും ഒന്നും കാണിക്കരുത് അങ്ങനെയൊന്നും കാണില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം പക്ഷേ റൈറ്റർ റൈറ്റർമാമിൻ്റെ അനുസരിച്ച് ഒന്നും പറയാൻ പറ്റില്ല ഒരു ജോൽസിൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അന്ധവിശ്വാസങ്ങളെ പ്രൈം ടൈമിൽ പ്രൊമോട്ട് ചെയ്യരുത് കേന്ദ്ര സർക്കാർ തന്നെ പെൺകുട്ടികളുടെ വിവാഹപ്രായം ഇരുപത്തി ഒന്നാക്കാൻ പോകുന്ന ഈ സാഹചര്യത്തിൽ ഇരുപത് വയസ്സുള്ള ഒരു പെൺകൊച്ച് പഠിത്തത്തിനിടയിൽ പ്രസവിക്കുന്നതും ആ വാർത്ത മറ്റു കഥാപാത്രങ്ങൾ ആഹ്ലാദിക്കുന്നതുമൊക്കെ കാണിക്കുമോ ആവോ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന നീചമായ പ്രവർത്തികൾക്കെതിരെ പോരാടുന്നൊരു സീരിയൽ അതായിരുന്നു തുടക്കത്തിൽ അമ്മയറിയാതെ എന്നാൽ ഇപ്പോഴോ അതിൽ നിന്നുമൊക്കെ വ്യതിഞ്ചലിക്കുകയാണ് ഒരു കുടുംബമഹിമയും സ്ത്രീകളെ താഴ്ത്തിക്കെട്ടുന്നു എന്നൊരു ഫീലാണ് തോന്നുന്നത് അമ്മയറിയാതെ സീരിയലിൻ്റെ ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ ഇറങ്ങുമ്പോൾ പ്രേക്ഷകർ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന ട്രാക്കിലല്ല സീരിയലിൻ്റെ ഇപ്പോഴത്തെ പോക്ക് അദീന സീൻ വരാതെ സീരിയൽ കാണില്ലെന്നും അമ്പാടി ട്രെയിനിങ് കഴിഞ്ഞ് വന്നാൽ ഇനി എന്തെങ്കിലും പ്രതീക്ഷിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നിരവധി കമൻ്റുകളാണ് വരുന്നത്